ما
ഒരു ദുർഗാദേവി സ്തുതിയാണ്. രാഗം പുന്നാഗവനാളി ഡോക്ടർ ബാലമുരളി കൃഷ്ണ സാറിന്റെ രൂപം.
Na 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 na
Thank you.
എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റിയെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് തോന്നുന്നു തച്ചേരി എന്ന് പറയുമ്പം നിങ്ങൾക്ക് കൂടുതൽ ആസ്വദിക്കാൻ ഏതെങ്കിലും രീതിയിൽ കുറച്ചെങ്കിലും ബുദ്ധിമുട്ട് വന്നത് പരിചിതമായ കീർത്തനങ്ങൾ കുറച്ചെങ്കിലും പാടിയിട്ടുണ്ട്. നമുക്ക് പരിചിതമായ കീർത്തനങ്ങളൊക്കെ പാടുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. ഭൂഷൺ എന്ന് പറഞ്ഞാൽ അവരുടേതായിട്ടുള്ള സ്റ്റൈലിൽ വളരെ അതിൻ്റെ ആ ഒരു മെലഡി അവരുടെ ഒരു പ്രത്യേക സ്റ്റൈലിലുണ്ടല്ലോ, അറിയാം, കേട്ടുകൾ മനസ്സിലാവും. അപ്പോൾ ആ ഒരു സ്റ്റൈലിലാണ് അദ്ദേഹം പാടിയിരിക്കുന്നത്. വളരെ മനോഹരമായിരുന്നു. അതിൻ്റെ ആ ഡെപ്ത് പറയുകയാണെങ്കിൽ വളരെയധികം ഗംഭീരമായിരുന്നു. പക്ഷേ ഒരു പെർഫോം എന്ന രീതിയിൽ നോക്കുമ്പം പെർഫോമൻസ് വേറെ. നമ്മുടെ ഒരു സഭയെ എങ്ങനെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് ഒരു കുറച്ച് പ്രൊഫഷണൽ നേച്ചർ വെച്ചാൽ പുള്ളി ഒരു പരീക്ഷണമാണ്. കൂടുതൽ പുള്ളിക്ക് പെർഫോമൻസിനേക്കാളും കൂടുതൽ അതെങ്ങനെ കീർത്തനത്തിനെ കണ്ടെത്താം, പുള്ളി ഒരു ക്രിയേറ്റിവിറ്റിയുള്ള വിഷയമാണ്. കീർത്തനങ്ങൾ സ്വന്തമായിട്ട് എങ്ങനെ ഉണ്ടാക്കാം, അതിനുള്ള ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. പക്ഷെ ഒരു കച്ചേരി കൊണ്ടുപോകുമ്പം കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. വേറൊന്നുമല്ല, കച്ചേരി എന്ന് പറയുമ്പോൾ അത് വേറൊരു സംഭവമാണ്. നമുക്കെപ്പോഴും നമ്മുടെ ഓഡിയൻസാണ് ശരിക്കും നമ്മുടെ ഒരു സംഭവം. അപ്പോൾ ആ ഓഡിയൻസിനെ കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കുവാണെങ്കിൽ കുറച്ചുകൂടെ മെലഡി, കുറച്ചുകൂടെ അറിയുന്ന കുറച്ച് കീർത്തനങ്ങളൊക്കെ പാടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അന്ന് മഹാദേവൻ്റെ പാടിയിരുന്നു ഗീതം പോലെ തുടങ്ങിയല്ലേ. ആ ഗീതമൊക്കെ മിക്ക കുട്ടികളും കേട്ടിട്ടുണ്ട്. ശരിക്കും ജനകസുധ എന്ന് പറയുന്ന ഗീതം മുതൽ ഇവിടെ തുടങ്ങുമായിരുന്നു. അപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ട് ജനകസുധ എന്നുള്ള, അല്ലെങ്കിൽ കമാസിലെ സാംബശിവായ സരജതി. അപ്പം ഇതൊക്കെ നിങ്ങൾ പഠിച്ച കീർത്തനമാണ്. അപ്പം കുറച്ചുകൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റും എനിക്ക് മനസ്സിലായി. ഇത് കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള രീതിയിൽ വന്നപ്പം, പക്ഷെ അത് ഒരു സഭയിലൊക്കെ ആണെങ്കിൽ 100% അതിൻ്റെ ഡെപ്ത് മനസ്സിലാവും എന്താണ് ചെയ്യുന്നത്. ഇത്രയും നേരവും വളരെ മനോഹരമായിട്ട് ഞാനെപ്പോഴും കൂടുതൽ വലിയൊരു വലിയ ക്രൗഡ് എന്നെക്കാൾ ചിന്തിക്കുന്ന ഉള്ളവരുടെ ഒരു ആത്മാർത്ഥത അതെപ്പോഴും വലിയ ഘടകമാണ്. കുറച്ച് പേരെങ്കിലും ഉണ്ടെങ്കിലും എപ്പോഴും വേറൊരു കാര്യമുണ്ട്. ഏത് കാര്യവും തീരുമാനിക്കുന്നത് ഭൂരിപക്ഷമാണ്, എപ്പോഴും ന്യൂനപക്ഷമായിരിക്കും. നമ്മൾ ചിന്തിച്ചാൽ മതി, എവിടെ സംഭവിച്ചാൽ മതി, ഒരു ന്യൂനപക്ഷമായിരിക്കും എപ്പോഴും പല കാര്യങ്ങളും തീരുമാനങ്ങൾ എടുക്കുന്നതും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും. അത് നമ്മുടെ ഗവൺമെൻറ് തലത്തിലായാലും ശരി, സ്വന്തം കാര്യത്തിലായാലും കഴിയും. ഒത്തിരി പേരൊക്കെ നമ്മൾ ഒരു കാര്യം ഡിസ്കസ് ചെയ്ത് കഴിയുമ്പം ചിലപ്പം നന്നാകണമെന്നൊന്നുമില്ല. കുറച്ച് പേരെങ്കിലും ഉള്ളെങ്കിലും അത് വളരെയധികം അർത്ഥവത്തായിരുന്നു അന്നത്തെ ആ പരിപാടി. മനോഹരമായിട്ട് തന്നെ ഭൂഷണം പാടി. അതുപോലെ തന്നെ ഇവിടെ വയലിൻ വായിച്ച അംബിക വർമ്മ നമ്മുടെ നേരത്തെ പോലെ സൂചിപ്പിച്ചിരുന്നു. നമ്മൾ അല്ലാന്ന് പറയുമ്പോൾ ഡെയിലി ഇങ്ങനെ പെർഫോമൻസ് ചെയ്ത് 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 വരുമ്പോൾ മാത്രമാണ് നമുക്ക് അതിനുള്ളൊരു രണ്ട് രീതിയിലുണ്ട്. പഠിപ്പീര് വേറെ, പെർഫോമൻസ് വേറെ, രണ്ടും രണ്ടാണ്. പഠിപ്പീരും
പെർഫോമൻസ് ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ അന്നലെ ഇത്രയും വലിയ പ്രാരാബ്ധത്തിന് നടുവിലും അംബികാ വർമ്മ വളരെ മനോഹരമായിട്ട് വായിച്ചു. വളരെയധികം നന്ദി. അവനെ കാണാൻ വളരെ മനോഹരമായിട്ട് വായിച്ചു. വലിയ ബഹളങ്ങളൊന്നുമില്ല. ഇപ്പം നമ്മൾ കേട്ട് പരിചിതമായ സംഭവം എന്ന് പറഞ്ഞാൽ വലിയ ബഹളവും ഒരു മുത്തായിപ്പൊക്കെ വായിച്ച് വലിയ ബഹളങ്ങളെ കാണിക്കുക അന്നുമില്ല. അത് വളരെ പ്രത്യേകിച്ച് നമ്മുടെ ഈ സ്ഥലപരിമിതിയും ഇപ്പം ഇവിടെ ഗോൾ കൂടുതൽ ഓടി വെക്കേണ്ട ആവശ്യമില്ല. ഓടി വെച്ച് കഴിഞ്ഞാൽ അത് ആവശ്യമായിട്ട് തോന്നിയില്ല. പക്ഷേ ഇത്രയും പേരെ കേൾക്കാനുള്ളൂ. ഇപ്പം പുറത്ത് ആൾക്കാരെ കേൾക്കണമെന്ന് അവർക്കൊന്നും തോന്നിയില്ല. പണ്ടാലും മനോഹരമായിട്ട് തന്നെ കണ്ണനും വായിച്ചു. ഇനിയും ഇങ്ങനെ കുട്ടികളുടെ പരിപാടിക്കൊക്കെ വീണ്ടും സഹകരിക്കുക. പവൻ സ്കൂളിൻ്റെ ഒരു ചെറിയൊരു ഉപഹാരം ഈ മൂന്ന് പേർക്കും നൽകുകയാണ്. അടുത്തൊരു ജില്ലാന ഒടുകൂടി ചെറിയ പരിപാടി പൂർണ്ണമാവുകയാണ്. അതിനുശേഷം പൂജ വെക്കുകയാണ്. ആ പൂജയോടനുബന്ധിച്ച് ഒരു ഭജൻ ഞാനിവിടെ പാടി പതുക്കെ അങ്ങ് നിർത്താം. കല്യാണി രാജനൊരു തിലാനയാണ്. പക്ഷെ ഓരോ സ്റ്റാൻസിലും ശ്രുതിഭേദം ചെയ്ത് ശങ്കരാഭരണം, മോഹനം, ഹിന്ദോളം, ദർബാരി കാനഡ ഇങ്ങനെ നാല് രാഗങ്ങളുണ്ട്. ഒരു ഫ്ലേവേഴ്സ് വന്നത് തനും നൊന്തരതില്ലാനാ
أمبيا ديفي ودي أنا ده لاركم أبودام بيتة بديكنا لاب جار ثقلكم أربعم جانبكم هذا جيوان ولا بيديم أمانة الكتير نات ما ثماي راثي أنا أدي لير دنيم من سن
Oh.
نمستي جغداتري سدرم روبي نمستي هروبي دراتر ديباندي نمستي جغداتري سدرم روبي نمستي هروبي دراتر ديباندي نمستي فرغن Namaste.